ഇജ്ജി ബീറിനുള്ള വകയുള്ളു. അപ്പൊ എന്തായാലും ബക്കാടി ലെമൺ സ്മിർണോഫ്, സ്മിർണോഫ് ഓറഞ്ച് ആട്ടോ പ്രാവശ്യം. അവര് മുറാനോ റമ്മ് പിടിച്ച വി എസ് ഒ പി നമ്മുടെ മെയിൻ സാധനം. അതേമാതിരി എം എച്ച് ഇത്രയും സാധനം ഇരിക്കണ്ട നമ്മുടെ കയ്യില്. ബീർ പറഞ്ഞു. അപ്പോൾ അമ്പലത്തിലെ പാട്ട് ഇന്ന് ആദ്യം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതേമാതിരി നമ്മളേ ഒരു മുട്ടത്തല എല്ലാം പാടെ കാലിക്കൊരു സാധനത്തേക്ക് വെച്ചിട്ട് എല്ലാം പാടെ ചെയ്യുന്നൊരു സാധനം കണ്ടു. നമ്മുടെ കേരളത്തിൽ ചെയ്യാൻ ആരുമില്ലാന്ന്. അതെന്ത് വർത്താനാണ്, നമ്മൾ ചെയ്യും, നാടൻ ബ്ലോഗേഴ്സ് ചെയ്യും. അപ്പോൾ ഇക്കണ്ട സാധനമൊക്കെ പാടെ നമ്മൾ കുലുക്കിയിട്ട് ഐസിലൊഴിച്ചിട്ട് അതിൽ ഫുള്ള് സാധനങ്ങൾ ഒഴിച്ചിട്ട് സാധനം എന്താവുമെന്ന് നോക്കണം. റമ്മും ബ്രാൻഡിയും വോഡ്ക്കും എല്ലാ തേങ്ങയും ഉണ്ട് വീഡിയോ വരും. അതെ, ചത്തിട്ടില്ലെങ്കിൽ സാധനം പുറത്ത് വരും, നമുക്ക് അത്രേ പറയുള്ളൂ. അതേമാതിരി അനുകരിക്കാൻ നിൽക്കരുത്. ഈ സാധനം എന്തൊക്കെയാണ് കളിക്ക് കുടിക്കണമെന്ന് തമ്പുരാനറിയാം. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ എന്തായാലും അനുകരിക്കരുത് പ്ലീസ്. നമ്മളിത് എന്താണ് ക്യൂരിയസിറ്റി കൊണ്ട് ചെയ്ത് നോക്കുകയാണ്. പോരെ അപ്പളേ പരിപാടികൾ തുടങ്ങാൻ പോവാണ്. ആദ്യ ടൈസ് ഇത് പൊടിച്ചാട്ടിക്ക വേം വാ വേം ഓടി വാ വരണ. നീ ഇത് പൊട്ടുവോ? ഇല്ല ഇല്ല പൊട്ടില്ല. പൊട്ടിയാൽ നമുക്ക് അതിൻ്റെയും കൂടി പൈസ കൊടുക്കാം. കോട്ടയം കട പൈസ ഇട്ടിട്ടുണ്ട് മെയിൻ സാധനം. എന്തോടായി പകുതിയായോ? അപ്പോൾ നാരങ്ങ, പൈനാപ്പിൾ, എന്താണോ സാധനം, ആ മാതളാരങ്ങ ആ സാധനം, അതേമാതിരി നല്ല സിട്രസ് ഇതെല്ലാം പാടേ ഒരു സൈഡിൽ നിന്ന്. എവിടെ ഇത് പൊള്ളണില്ലല്ലോ അവിടെ, അതാ പകുതി പുറത്താ. കുഴപ്പമില്ല, ഉള്ളു പോടേ. എന്നാ തുടക്കക്കാരൊക്കെ വി എസ് ഒ പി പൊട്ടിച്ചായി. ബിവറേജിൻ്റെ സീല് മോനെ. മോനെ ബക്കാടി ലെമൺ. സ്മിർണോഫ് നമ്മുടെ മെയിൻ സാധനം. പ്രാവശ്യം ഓറഞ്ച് ആട്ടം പൊക്കീന്, പൊക്കിയതല്ല വേറെ ഇന്ന് പൈസ എടുത്ത് വാങ്ങിയതാ. ബക്കാട്ര സ്മെൽ ആട്ടോ അടിപൊളി. കൊല്ലോ നെല്ല് പുഴിഞ്ഞ പോണം. പട്ടിരിക്കണേ സീല് പൊട്ടിച്ചാണ് എന്തോ മാതിരി. അപ്പോൾ മുറാനയും ബക്കാടിയും ഓച്ചോ എം എച്ചും സ്മിർണോഫും ഒരു ക്യാൻ ബീറും പോട്ടെ. എന്തും പോട്ടെ, കുലുക്കിവിട് കുലുക്കിവിട് പോട്ടെ. ഞാനീ മുറാനയെന്നും ബക്കാടിയിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് കേട്ടോ. ഓൺലി ഫോർ ഹൗസ് പർപ്പസ് ഓൺലി. എല്ലാം കൂടി കഴിഞ്ഞാൽ പൊങ്ങില്ല, ചാവും, തല ഒന്നില്ല. അവിടെ ചാർത്തി അങ്ങടി എവിടെ ഇത് രണ്ടെണ്ണം കാലി നാലെണ്ണം നല്ല കൂട് കൂട് എന്നട്ടോ. ബി എസ് ഒ പി വെയിലത്തെ ചുണ്ടോ എന്നിട്ട് ചൂടൊക്കെ ഉണ്ട്. ബി എസ് ഒ പിയിൽ പിന്നെ ഒരു ദാർഷ്ട്യവും ആ ബീരയ്ക്കുവാണ് ഞാൻ ചോണ്ടാ. അല്ല ട്ടാ വയ്ക്കാനാണ് അടുത്ത സെറ്റ് ബീർ. എന്താ പൊന്നെ കോട്ടയം കട. അപ്പളേ അടക്കാപ്പഴം, ഓറഞ്ച്, മിക്സഡ് ഫ്രൂട്ട്, ആപ്പിള്, എല്ലാ സാധനവും. എടാ ഞാൻ അടപ്പ് ഓർക്കട്ടാ. കേട്ടോ ബാക്കിയുള്ള മതി. അങ്ങനെ പറയുന്നു അപ്പോൾ കയ്യിലിരിക്കണ മൗണ്ടൻ ഡ്യൂ നല്ല റൈറ്റ് എടുക്കാരനാണ്. പക്ഷേ കടയിൽ ഇത് മാത്രമേ ഡേറ്റ് കഴിഞ്ഞുള്ളൂ, അപ്പോൾ എടുത്തു കൊണ്ടു. അവിടെ പരിപാടി കഴിഞ്ഞു. അളക്കി തരാടാ.
ഇത് മിക്സ് ആവട്ടെ. പായസം കട്ടും ഓറഞ്ചും തണുക്കട്ടെ. അങ്ങനെ പ്ലേ നേരം ഒന്നും കൂടി ഇളക്കിയിട്ട് സ്മെല് നോക്കണം ആദ്യം. എന്താ മോനെ ആ ഓറഞ്ച്, എവിടെ ഓറഞ്ച് ഡ്രോപ്പിക്കാനാ? അതിൻ്റെ സ്മെല്ലാണ് മെയിനായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ്, ഗ്ലാസ്സില്ലാത്തതുകൊണ്ട് നമ്മൾ പൊന്മാനം മുറിച്ചിട്ട് പകുതിയാക്കിയിട്ട് മടക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടി വരും, ആംബുലൻസ് വേണ്ടി വരും. എന്താ സാധനം ചോദിച്ചാൽ അറിയില്ല. ബക്കാടി എവിടെയുണ്ട്? സുമർണോഫ് അവിടെ എവിടെയുണ്ട്? ഒരു പൈനാപ്പിൾ നാഷണൽ കഴിച്ചോ കേട്ടോ. അത് പറ്റി, പൈനാപ്പിളിൻ്റെ പീസ് മാത്രം പറ്റി, ബാക്കി ഫുള്ള്. എന്തിൻ്റെ ടേസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പുരാൻ അറിയാം. ഒരു ലെവൽ സാധനം. ഇതിലൊന്നുമില്ല, നേരെ മുക്കി വന്നില്ലേ. ആണ്ട് അപ്പം എന്തായാലും ഇന്നത്തെ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞു. പിന്നെ കാര്യം പറയാളു, ഈ സാധനം ആരും അനുകരിക്കാൻ നിൽക്കണ്ട. വലിയ സുഖമുള്ള പരിപാടിയല്ല, പ്രത്യേകിച്ച് കള്ളുടിമാർക്ക് പോലും വലിയ സുഖമുള്ള പരിപാടിയല്ല. കാരണം ബ്രാണ്ടി, റമ്മ്, വോഡ്ക, പിന്നെ സ്മിർണോഫും വോഡ്കയാണ്. ആ സാധനം എല്ലാം പാടെ മിക്സ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ട്രോപ്പിക്കാനും കുറേ മൗണ്ടൻ ടീയും കുറേ ഐസും കുറേ ഫ്രൂട്ട്സും എല്ലാ തേങ്ങയും പാടെ കൊത്തി കളിക്കിയതാണ് ഈ സാധനം. പ്രത്യേകിച്ച് ഒന്നും പറയാല്ല. എന്താ സാധനം ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയില്ല. അത് കഴിച്ചോക്കണം തോന്നി, കഴിച്ചു നോക്കി. അപ്പം ലൈക്ക്, ഷെയർ, സബ്, ആ സാധനങ്ങളൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ സാധനം തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും ശരി. അപ്പം എന്തായാലും വീണ്ടും പരിപാടി കഴിഞ്ഞു. ഈ സാധനം നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യല്ല, പ്ലീസ് അനുകരിക്കരുത്. ഒരു വെറുതെ ഒരു ഗ്രഹത്തിൻ്റെ പുറത്തുണ്ടാക്കിയതാണ് അങ്ങനെ.